നമ്മുടെ ഫാമിലെ ഗപ്പി കുഞ്ഞുങ്ങൾക്ക് എന്താണ് തീറ്റ കൊടുക്കുന്നതെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് തന്നെ ആദ്യം നമുക്ക് എന്ത് ചെയ്യാണ്ട്, ഇന്നലെ നമ്മുടെ ഫാമിൽ പാണ്ടോര ബ്ലൂ മൂസയ്ക്ക് ബ്രീഡായിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് പുതിയ സെക്ഷനിലേക്ക് മാറ്റാനുണ്ട്. അതുപോലെ തന്നെ ചില്ലി മൂസയ്ക്ക് ബിഗിയറും ബ്രീഡായിട്ടുണ്ട്, അതിൻ്റെ കുഞ്ഞുങ്ങളെ മാറ്റാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് വന്നിട്ട് എന്താണ് നമ്മൾ നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്താണ് ഇവിടെ നമ്മുടെ ഫാമിൽ നമ്മൾ എന്താണ് ഫുഡ് കൊടുക്കുന്നത്, എങ്ങനെയാണ് വളർത്തുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. നമ്മൾ ഗപ്പി ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ ആയിരുന്നു. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ടാങ്കുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ഇവിടെ നിന്നൊക്കെ മാറ്റിയ ചെയ്തത്. ഇപ്പോൾ ഇവിടെ കുറച്ച് ടാങ്കുകളായിട്ട് കുഞ്ഞുങ്ങളാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ബ്ലാക്ക് ടാങ്ക് ആയതുകൊണ്ടാണ് അറിയാത്തത്, ഇത് നമ്മൾ ആൽബിനോ കിങ്കോയുടെ കുഞ്ഞുങ്ങളാണ്. മെയിലും ഫീമെയിലും മാറ്റേണ്ട സമയമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുൾ ഗോൾഡ് ഉണ്ട്. ഇവിടെ കുറച്ച് ടാങ്കുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ കീപ്പ് ചെയ്തിട്ടുള്ളത് ഈ കാണുന്ന സ്ഥലങ്ങളിലാണ് കുഞ്ഞുങ്ങളെ കീപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടൊക്കെ ഓരോ സെക്ഷനിൽ ഓരോ വെറൈറ്റി കുഞ്ഞുങ്ങളാട്ടോ. ഇതിലുള്ളത് അത്യാവശ്യം ക്വാണ്ടിറ്റി കുഞ്ഞുങ്ങളെ നമുക്കിതിൽ കാണാൻ പറ്റൂട്ടോ. ഇതിലുള്ളത് പാണ്ടോര ബ്ലൂ മൂസയ്ക്കാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിനാണെങ്കിലും മെയിലും ഫീമെയിലും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റി കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഓരോന്ന് മാറ്റേണ്ട സമയമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഡക്ക് വീട് പ്ലാന്റ്സ് നന്നായിട്ട് ഫില്ലായിട്ടുണ്ട്. ഇതിൽ എനിക്ക് ഒന്നെങ്കിൽ ആൽബിനോ ഫുൾ റെഡ് അല്ലെങ്കിൽ ആൽബിനോ റെഡ് പാണ്ട, ഇതിലേതൊരു വെറൈറ്റിയാണ് ഈ കിടക്കുന്നത്. അതുപോലെ ഇതിലേക്കൊക്കെ നമുക്ക് വരട്ടെ. ആദ്യം നമ്മൾ കുഞ്ഞുങ്ങളെ ഈ സെക്ഷനിലൊക്കെ കുഞ്ഞുങ്ങളിലാണ്. അതുപോലെ തന്നെ ഇതിലും കണ്ടില്ലേ, ഇതിൽ ഈ പോകുന്നത് വൈൽഡ് റെഡാണ് ഇതിനകത്തുള്ളത്. ഈ ഡക്ക് വീട് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പടരുന്നതാണ്. നമുക്ക് തിലാപ്പിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുഡ് കൊടുക്കാനും പറ്റും. ഇതിലൊക്കെ അതുപോലെ തന്നെ ഫില്ലായി കിടക്കുന്നുണ്ട് കേട്ടോ. അതിലൊക്കെ ഓരോ വെറൈറ്റീസ് ഗപ്പീസാണ് ഇതിനകത്തൊക്കെ ഉള്ളത്. നമുക്ക് ഇന്നലെ ബ്രീഡായിട്ടുള്ളതാണ് നമ്മുടെ പാണ്ടോര ബ്ലൂ മൂസൈക്കിൻ്റെ ഒരു ബാച്ച് കുഞ്ഞുങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പാണ്ടോര ബ്ലൂ മൂസൈക്കിൻ്റെ ഫീമെയിലാണ് ഇത്, കണ്ടില്ലേ. വാലൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ട്. വാള് ബ്രീഡിങ് ഇന്നലെ തന്നെ കഴിഞ്ഞു എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആളെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ മെയിൽ ഫിഷ് ഉള്ള ടാങ്കിലേക്ക് നമ്മൾ മാറ്റാൻ പോവാണ്. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അടിവശത്ത് കുഞ്ഞുങ്ങളുണ്ടോയെന്നുള്ളത് നോക്കുകയും ചെയ്യാം. ഈ ടാങ്കിൽ നിന്ന് കൂടുതൽ കുഞ്ഞുങ്ങളൊന്നും കിട്ടിയിട്ടില്ല, ഈ കാണുന്ന കുഞ്ഞുങ്ങളെ തന്നെ കിട്ടിയിട്ടുള്ളൂ. ഇനി നമ്മൾ പുതിയ സെക്ഷനിലേക്ക് ഇതിനെ മാറ്റാൻ പോവാണ്. പാണ്ടോര ബ്ലൂ മൂസയ്ക്ക് നിന്ന് നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി കുഞ്ഞുങ്ങളെ അലഹമ്ദുലില്ലാ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ കുറച്ച് ഈ കഴിഞ്ഞൊരു മാസത്തിനടക്കാനായിട്ട്. അപ്പോൾ ഇതിനെ നമ്മൾ പുതിയ സെക്ഷനിലേക്ക് മാറ്റാൻ പോവാണ്. പുതിയ സെക്ഷൻ ഇവിടെയാണ്, ഇങ്ങോട്ടാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇന്ന് പാണ്ടോര ബ്ലൂ മൂസയ്ക്കിൻ്റെ ഒരു ബാച്ചിനെ മെയിലും ഫീമെയിലും മാറ്റണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പാണ്ടോര ബ്ലൂ മൂസയ്ക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെ കയ്യിൽ അത്യാവശ്യം ബാച്ചുകൾ കാണാൻ കിട്ടുക. ഈ കാണുന്നത് പാണ്ടോര ബ്ലൂ മൂസയ്ക്കാണ്, 26 ബ്രീഡായിട്ടുള്ളതാണ്. ഇപ്പുറത്ത് പാണ്ടോര ബ്ലൂ മൂസയ്ക്ക് 27 ബ്രീഡായിട്ടുള്ളതാണ്. ഇത് ജെറ്റ് ബ്ലാക്ക് ആണ് മെയിൽ മാറ്റിയിട്ടാണ്. ഇത് പാണ്ടോര ബ്ലൂ മൂസയ്ക്ക് 14 ബ്രീഡായിട്ടുള്ളതാണ്, കണ്ടില്ലേ. ഇതിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാണ്ടിറ്റി കുഞ്ഞുങ്ങളെ തന്നെ നമുക്ക് കാണാൻ കിട്ടുക. ഇതിലാണെങ്കിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പുതിയ ബാച്ചിന് നമ്മൾ പാണ്ടോര ബ്ലൂ മൂസയ്ക്ക് പുതിയ ബാച്ചിനെ നമ്മൾ ഇങ്ങോട്ടാണ് മാറ്റാൻ പോകുന്നത്. അപ്പോൾ ഇതും കുഴപ്പമില്ലാത്തൊരു ക്വാണ്ടിറ്റി, എങ്ങനെയാലും 20 കുറയാത്ത ക്വാണ്ടിറ്റി ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നത്, കൗണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഇനി ഡേറ്റ് ഇട്ട് മെൻഷൻ ചെയ്യണം. ഇന്നലത്തെ ഡേറ്റ് ഏകദേശം 1st ഇത് ബ്രീഡായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1st ഡേറ്റ് ഇട്ടിട്ട് നമുക്ക് ഇനി മെൻഷൻ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 5-10 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ ശേഷം നമുക്ക് തുറന്നുവിടാം. നമുക്ക് ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് വരാം. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് കുഞ്ഞുങ്ങളും കൂടി മാറ്റാനും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഗപ്പി കുഞ്ഞുങ്ങൾക്ക് മെയിനായിട്ട് കൊടുക്കുന്ന ഫുഡ് എന്തൊക്കെയാണെന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരുപാട് സുഹൃത്തുക്കൾ കൊടുക്കാറുള്ളത് ആർടിമിയെ വിരിയിപ്പിച്ച് കൊടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ആർടിമിയെ വിരിയിപ്പിച്ച് കൊടുക്കുന്നില്ല. ഒന്ന്, കോസ്റ്റ്ലിയാണ്. രണ്ട്, നമുക്ക് ഈ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് അത് നേരത്തെ പ്ലാൻ ചെയ്യണം. അപ്പോൾ അത് ഒരു 16 ഹാച്ചിങ് റേറ്റുള്ള നമ്മുടെ ആർടിമിയുടെ എക്സ് വരുന്നുണ്ട്. ഒന്നെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ 24-36 നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ നമ്മളത് കൊടുക്കണില്ല. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പൈട്ടണ ബ്രീഡ് ചെയ്ത സമയത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇൻഷാല്ല നമുക്ക് ഇനി വീണ്ടും അത് അതിലേക്ക് തന്നെ വരേണ്ടി വരുന്നൊരു സാഹചര്യം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം അത് കൊടുക്കുമ്പോൾ കിട്ടുന്ന കുഞ്ഞുങ്ങൾക്കുള്ള ക്വാളിറ്റി ഇത്തരത്തിൽ ഫുഡ് കൊടുത്താൽ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് കൂടി നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ മെയിനായിട്ട് സാധാരണ ഗപ്പികൾക്ക് കൊടുക്കാറുള്ള ഗപ്പി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുള്ളതും ഒരേ ഫുഡ് തന്നെയാണ് മെയിനായിട്ട് കൊടുക്കാറുള്ളത്. അതിലിപ്പോൾ ഈ കാണുന്നത് നമ്മുടെ സ്പൈറലിന ഫ്ലേക്സ് ആണിത്. അപ്പോൾ ഇത് ഈ ഫ്ലേക്സ് നമ്മൾ നന്നായിട്ട് കയ്യിലിട്ടിട്ട് തീറ്റ കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് കയ്യിലിട്ട് നല്ല രീതിയിൽ പൊടിച്ചിട്ട് നൈസാക്കിയിട്ട് നമ്മൾ കൊടുക്കാറുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതാണ് ഒന്ന് കൊടുക്കാറുള്ളത്.
പിന്നെ രണ്ടാമത് കൊടുക്കാറുള്ളത് നമ്മുടെ ആർട്ടിമിയ ഫ്ലേക്സ്. ഇത് നമ്മൾ അതുപോലെ തന്നെ കയ്യിലിട്ട് പൊടിച്ചിട്ട് നല്ല രീതിയിൽ പൊടിയാക്കി കൊടുക്കും. ഇത് വലിയ അഡൾട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്രീഡിംഗ് സൈസ് ആയിട്ടുള്ള ഗപ്പികൾ കൊടുക്കുമ്പോൾ ഈ സംഭവം തന്നെയാണ് നമ്മൾ കൊടുക്കാറുള്ളത്. പിന്നെ അടുത്തത് വരുന്നത് ഇത് 0.8 or 0.6 mm വരുന്ന ഗ്രോവലിൻ്റെ ഫീഡാണ്. അതായത് വലുതാവുന്ന ഇതുണ്ടല്ലോ നമ്മൾ തിലാപ്പിയ നെട്ടർ വാള അങ്ങനത്തെ മീനുകളൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ കുഞ്ഞിലേ കൊടുക്കുന്ന ഒരു തീറ്റയാണിത്. ഈ സംഭവം നമ്മൾ എന്ത് ചെയ്യും പൊടിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് നല്ല രീതിയിൽ പൊടിച്ചിട്ട് നമ്മൾ ഗപ്പി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇത് കൊടുക്കാറില്ല, നമ്മൾ ഫുൾ ഗോൾഡ് പോലുള്ള ഗപ്പികൾക്കൊക്കെ നമ്മളിത് കൊടുക്കാറില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആർട്ടിമിയ ഫ്ലേക്സോ അല്ലെങ്കിൽ മറ്റുള്ളതൊക്കെ സ്ഥിരമായിട്ട് നമ്മളിത് കൊടുക്കുന്ന സമയത്തൊക്കെ ഗപ്പികൾക്ക് കളറ് മാറി പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഫുഡുകളൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ മാറ്റി മാറ്റിയാണ് കൊടുക്കാറുള്ളത്. ഇന്നൊരു ദിവസം നമ്മൾ ഇതാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ ഇതാണ് കൊടുക്കുന്നത്, മറ്റന്നാൾ ഇതാണ് കൊടുക്കുന്നത്. ഇത് കോമൺ ആയിട്ട് നമുക്ക് എല്ലാ ഗപ്പികൾക്കും കൊടുക്കാൻ കഴിയുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ മാറ്റി മാറ്റിയിട്ടാണ് നമ്മൾ ഫുഡ് കൊടുക്കാറുള്ളത്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മെയിനായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു ഇതായിരുന്നു പ്രിൻസ്വീൻ എന്ന് പറഞ്ഞ ഫുഡായിരുന്നു. ഈ പാത്രം തുറന്ന പാടം നിങ്ങൾക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെള്ള പൂപ്പൽ പോലത്തെ ഒരു അവസ്ഥ കാണാൻ പറ്റും. കാരണം ഈ ഫുഡ് കൊടുത്തിട്ട് കുറച്ചായി. അതുപോലെ തന്നെ ഇതിപ്പോൾ ഇതിനകത്ത് ഈ പാത്രം എയർ ടൈറ്റ് അല്ലാത്ത കാരണം തന്നെ ടൈറ്റ് അല്ലാത്ത കാരണം എയർ കയറിയിട്ടാന്ന് തോന്നുന്നത് ഇതൊരു കേട് വന്ന പോലത്തെ അവസ്ഥയായി. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കാറില്ല. കാരണം വെച്ചാൽ ഇങ്ങനത്തെ കണ്ടീഷനിൽ ഫുഡ് എന്തെങ്കിലും മോശമായിട്ടുള്ള അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ ഫുഡ് നമ്മൾ യൂസ് ചെയ്യാതെ ഇരിക്കുകയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനം കേട്ടോ. കാരണം വെച്ചാൽ ആ ഫുഡ് കൊടുത്തിട്ട് ഗപ്പികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഫുഡിൻ്റെ ആ കാശ് നഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല, ഫുഡ് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക, അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നത്. ഇതിപ്പോൾ നമ്മൾ കൊടുക്കുന്നില്ല. ഈ ഇതിൻ്റെ ഫുഡ് കേട് വന്നതിൻ്റെ ശേഷം കൊടുത്തതുകൊണ്ടാണെന്നറിയില്ല നമ്മുടെ ഈ ടാങ്ക് കണ്ട, ഈ ടാങ്കിലെ മുകളിൽ പാട കണ്ട, ഇത്തരത്തിൽ ചില ടാങ്കുകളിൽ മുകളിൽ പാട കിട്ടുന്നൊരു സിറ്റുവേഷനും നമുക്കിവിടെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചില സുഹൃത്തുക്കൾ നമ്മൾ പറയേണ്ടത് ഈ പ്രിൻസീന് ഇങ്ങനത്തെ ചില ഫുഡുകളൊക്കെ ഈ ഫുഡിൻ്റെ കേസ് മാത്രമല്ല ചില ഫുഡുകൾ മോശമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഒരു പക്ഷേ ചിലപ്പം ഇത്തരത്തിൽ വെള്ളത്തിൽ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനി അതുകൊണ്ടാണോ എന്താണെന്നുള്ളത് നമുക്ക് കറക്റ്റ് റീസൺ അറിയില്ല. ശരിക്ക് നിങ്ങൾക്ക് കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ അത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഫീൽ ചെയ്യാൻ പറ്റും. ഇതിനകത്തുള്ളത് പാണ്ടോരോ ബ്ലൂ മുസൈക്കിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതിനകത്തുള്ളത്. ഏകദേശം ഒരു മാസത്തിന് മുകളിലൊക്കെ പ്രായമായിട്ടുള്ളതാണ്. ഇതിൻ്റെ ഡേറ്റ് നമ്മൾ എഴുതിയേക്കാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ ടാങ്ക് നമുക്കൊന്ന് ക്ലീൻ ആക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ടാങ്കിൽ നിന്ന് മെയിലും ഫീമെയിലും സെപ്പറേറ്റാണ് ഇനി നമ്മൾ മാറ്റാൻ പോകുന്നത്. പിന്നെ ഈ കാണുന്ന ഫുഡാണ് നമ്മൾ മെയിനായിട്ട് വലിയ ഗപ്പികൾക്കാണെങ്കിലും ഗപ്പി കുഞ്ഞുങ്ങൾക്കായാലും കൊടുക്കുന്നത്. ഇത് കൂടാതെ നമ്മൾ കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്, അതാണ് നമ്മളുടെ മൊയ്ന. മൊയ്ന ഇവിടെ രണ്ട് ടാങ്കിലാണ് നമ്മൾ ചെയ്യുന്നത്, ഈ ഒരു ടാങ്കിലും അതുപോലെ തന്നെ ഈ ഒരു ടാങ്കിലും. അപ്പോൾ മൊയ്ന ബൾക്ക് പ്രൊഡക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ട്. ഇൻഷാല്ലാ അടുത്ത ദിവസം നമ്മളത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയായാലും ഇന്ന് എന്ത് ചെയ്യുക, ഇതിലെ മെയിലും ഫീമെയിലും എന്ത് ചെയ്യുക മാറ്റിയിടാം. നേരത്തെ ഒരു മാസം മുൻപൊക്കെ ആയിട്ട് നമ്മൾ ഡേറ്റ് എഴുതിയൊക്കെ മറന്നൊരു ബാച്ച് പാണ്ടോരോ ബ്ലൂ മുസൈക്കിൻ്റെ കുഞ്ഞുങ്ങളാണിത്. ഇതിൽ എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു തുടക്കത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷേ ഇത്രയും കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നമ്മൾ ആ പാട കെട്ടിയിട്ടുള്ള ടാങ്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് നമ്മൾ മെയിലും ഫീമെയിലായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു ശ്രമത്തിലാണ്. ഈസി ആയിട്ട് തന്നെ നമുക്കിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ട്. രണ്ട് മെയിലാണ് ഇതിനകത്തുള്ളത്, ബാക്കിയെല്ലാം ഫീമെയിലായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇനി ഇവരെ മെയിലും ഫീമെയിലായിട്ട് നമുക്ക് മാറ്റിയിടാനുണ്ട്. പാണ്ഡോരോ ബ്ലൂ മുസൈക്കിൻ്റെ ഒരു ബാച്ചിന് നമ്മൾ മെയിലും ഫീമെയിലായിട്ട് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് മാറ്റിയിട്ടിട്ടുണ്ട്. കുറച്ച് കുഞ്ഞുങ്ങൾ അതിലുണ്ടായിട്ടുള്ളൂ, രണ്ട് മെയിൽ അതിലുള്ളൂ. ഇനി നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ഫുൾ ഗോൾഡ് ഉണ്ടല്ലോ, ഫുൾ ഗോൾഡ് ഇവിടെ ബ്രീഡായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഫുൾ ഗോൾഡാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത് ബ്രീഡായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് അകത്ത് നമുക്ക് ഇവിടെ ഒരു മൂന്നാല് കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബാക്കി കുഞ്ഞുങ്ങളെ കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ അതിനകത്ത് ലൈഫ് പ്ലാൻസ് നല്ല രീതിയിൽ തന്നെ സെറ്റ് ആയിട്ടുള്ള ടാങ്കാണ്. പിന്നെ ഫുൾ ഗോൾഡ് അത്ര അധികം കുഞ്ഞുങ്ങളെ കഴിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ആൽബിനോ കിങ്കോയുടെ ടാങ്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇവന്മാർ കുഞ്ഞുങ്ങളെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു മൂന്ന് കുഞ്ഞുങ്ങളെ നമുക്കിവിടെ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ടാങ്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ബ്രീഡിങ്ങിന് ബ്രീഡായിക്കൊണ്ടിരിക്കുകയാണെന്ന് കരുതുന്ന അല്ലെങ്കിൽ ബ്രീഡിങ്ങിന് സെറ്റ് ആയിട്ടുള്ള ഒരു ഫീമെയിലെ നമ്മൾ സെപ്പറേറ്റ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ നമ്മുടെ പാണ്ഡോര ബ്ലൂ മുസൈക്കിനെ ബ്രീഡിങ്ങിന് ഇട്ടിരുന്ന ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ വെള്ളമൊക്കെ മാറ്റി ക്ലീൻ ചെയ്തതിന് ശേഷം ഈ നമ്മുടെ ആൽബിനോ കിങ്കോയുടെ ഫീമെയിലാണ് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് വരും ദിവസങ്ങളിൽ ഇൻഷാല്ലാ നമുക്ക് കൂടുതൽ കുഞ്ഞുങ്ങളെ കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ മൈ ഫാമിലിയിലെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഇൻഷാല്ലാ, ബൈ.